വയനാട്ടിലെ വിവിധ ആശുപത്രികളിൽ 67 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ ഉള്ളത്. പക്ഷേ ഇത് നോക്കി തിരിച്ചറിയാൻ ബന്ധുക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അവിടുത്തെ ആൾക്കാർ, ഈ ദുരന്തത്തിന് ഇരയായ മനുഷ്യർ കടന്നു പോകുന്നത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവ സംസ്കരിക്കാനുള്ള ഏർപ്പാട് സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യുകയാണ്. ഇന്ന് 8 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കും. പുത്തുമലയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അവിടെ നിന്ന് സച്ചിൻ ചേരുന്നു. സച്ചിൻ, എങ്ങനെ പുരോഗമിക്കുന്നു? നമുക്കറിയാം, ഏതാണ്ട് 67 മൃതദേഹങ്ങളാണ് അവിടെ സംസ്കരിക്കാൻ ഉള്ളത്, തിരിച്ചറിയാനുള്ളത്. അതിൽ 8 മൃതദേഹങ്ങളാണിപ്പോൾ സംസ്കരിക്കുന്നത്. സച്ചിൻ, ക്ഷമേ, തീർച്ചയായും മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം 8 മണിയോടുകൂടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും കൂടി ആയിട്ടുള്ള ഹംസ അറിയിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ബോഡികളിലൂടെ എത്തിച്ചു കഴിഞ്ഞാൽ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാരം നടക്കുന്നത്. ഇവിടെ ആദ്യം ചൂഴമല വികാരിയുടെ നേതൃത്വത്തിൽ ചെറുമല കൃഷ്ണമല്ലിയിലെ വികാരിയുടെ നേതൃത്വത്തിൽ ക്രിസ്തീയ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥന നടക്കും. അതിനുശേഷം മേപ്പാടി ശ്രീ മാരിമ്മൻ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദു ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടക്കും. അതിനുശേഷം മേപ്പാടി ഖതീബ് മുസ്തഫൽ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ആചാരപ്രകാരമുള്ള ആരാധനകൾ നടക്കും. അതിനുശേഷം ഒന്നിച്ച് മറവ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എത്തിക്കാനുള്ള എല്ലാ പ്രോസസ്സും ഏകദേശം എത്തിച്ച് 8 മണിക്കുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഇവിടെ ബോഡി ഇവിടെ എത്തിച്ച് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും അത് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. ക്ഷമേ, 8 മണിയോടുകൂടി എല്ലാ മൃതദേഹങ്ങളും ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നാണ് പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് എന്നാണ് മുൻ പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡൻറ്റും കൂടിയായിട്ടുള്ള ഹംസ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഈ സർവമത ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി വിവിധ മതവിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏത് മതത്തിൻ്റെ? നമ്മുടെ മതത്തിൻ്റെത് നമ്മൾ നിന്ന് നിസ്കരിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല, സാധാരണ നിസ്കാരമല്ല, മയ്യത്ത് നിസ്കാരം, മയ്യത്ത് നിസ്കാരം എന്നുള്ള പരിപാടി, വേറെ കർമ്മങ്ങളൊന്നുമില്ല, അത് മാത്രം. ആരാണ് നേതൃത്വം? മേപ്പാടി ഖതീബ് മുസ്തഫ ഫൈസിയാണ് നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെയും നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥന 8 മണിയോടുകൂടെ ആരംഭിച്ച് എത്രയും പെട്ടെന്ന് മൃതദേഹം സംസ്കരിക്കുമെന്നാണ് ഇവിടെ എത്തിച്ചേർന്ന വിവിധ നേതാക്കളും അതുപോലെ തന്നെ വിവിധ മതനേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളത്. ഷമി, സച്ചിൻ, വലിയ തോതിൽ ആൾക്കാർ അവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ കാണാതായ ആൾക്കാരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ പ്രദേശവാസികളും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും അടക്കമുള്ളവർ അവിടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അടക്കുന്ന മൃതദേഹങ്ങൾ ആരുടെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ ആരുടെ സുഹൃത്തുക്കളാണ് എന്ന് അറിയാൻ കഴിയാത്ത ഒരു അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ട്. മൃതദേഹങ്ങൾ മുന്നിലുണ്ട്, പക്ഷേ അത് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല, ബന്ധുക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന എല്ലാ മൃതദേഹങ്ങളും തങ്ങളുടേതാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എന്നൊരു മാനസികാവസ്ഥയിലേക്ക് അവിടെ ഉള്ള ആ പ്രദേശവാസികൾ സ്വാഭാവികമായും എത്തുന്നതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഒരു തുടർച്ചയാണ് സർവമത പ്രാർത്ഥനയോടുകൂടി ഈ എല്ലാ മൃതദേഹങ്ങളും അടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. സച്ചിൻ, തീർച്ചയായും ഷമ്മി, അതുതന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിരവധി പ്രദേശവാസികളും അതുപോലെ തന്നെ നിരവധി ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളും ഈ പുത്തുമല മേഖലയിൽ സംസ്കാരം നടക്കുന്ന ഭാഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല, വലിയ രീതിയിലുള്ള സന്നദ്ധ സേവക പ്രവർത്തകരും ഇവിടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഇവിടെയുണ്ട്. പുത്തുമലയിൽ 2019 ദുരന്തമുണ്ടായ ഹാരിസൺ ഭൂമി, 64 സെൻറ്റോളം ഹാരിസൺ ഭൂമിയിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള കുഴികളടക്കം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ DYFI അടക്കമുള്ള മറ്റ്
ഈ നാട്ടിലെ യുവജന സംഘടനകളുടെ ഒരു പങ്കാളിത്തം തന്നെയാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ മറ്റ് സംസ്കാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തീകരിച്ചു വരുന്നുണ്ട്. ഈ ടേബിളുകളിൽ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളുടെയും ഒരു ഒരുക്കങ്ങളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ യുവജന സംഘടന DYFI യൂത്ത് ബ്രിഗേഡ് അടക്കമുള്ള യുവജന സംഘടനകൾ മേപ്പാടി ദുരന്തമുണ്ടായ സമയം മുതൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ DYFI പ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഏകദേശം 8 മണിക്ക് നടക്കും. ഏകദേശം 8 മണിയോടുകൂടി ബോഡി ഇവിടെ എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ. അതിനുശേഷം ഇവിടെ കുറച്ച് ചെറിയ ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷം ബോഡി നേരെ അങ്ങോട്ട് ലയിപ്പിക്കാനുള്ളതാണ്. ഇപ്പം നിലവിൽ 8 ബോഡികൾ ഇവിടെ എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നിലവിൽ പറഞ്ഞിരിക്കുന്നത് 30 ബോഡികളായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പം നിലവിൽ 8 ബോഡികളാണ് ഇവിടെ എത്തുന്നത്. എല്ലാ പ്രവർത്തനങ്ങളിലും DYFI യൂത്ത് ബ്രിഗേഡ് സജീവമായിട്ടുണ്ട്. ഇപ്പോൾ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംസ്കാര ചടങ്ങിലും നിങ്ങൾ തന്നെയാണ് വലിയ രീതിയിൽ പങ്കാളികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ നാടിനൊരു ദുരന്തം വരുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും DYFI തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ നാടിനെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ DYFI ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതും. നാടിനെന്നും ഒരു കരുതലായിട്ട് നമ്മുടെ സഹാക്കൾ എന്നും ഉണ്ടാവും DYFI യൂത്ത് ബ്രിഗേഡ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് തന്നെയാണ് നമ്മൾ ഇവിടെയും നമ്മുടെ ഏറ്റവും നാടിന് ഏറ്റവും വിഷമകരമായ സന്ദർഭത്തിലും നാടിനെ ചേർത്ത് പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കവറും ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ പോസ്റ്റ് ബോഡികൾ കവർ ചെയ്യാനുള്ളതും മറ്റ് പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ് കവർ. അതെ അതെ, ബോഡികൾ ഇതാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ഷമ്മി, ഇത്തരത്തിൽ വലിയൊരു യുവജന പങ്കാളിത്തം തന്നെ ഈ സംസ്കാര പ്രവർത്തനത്തിലും DYFI നേതൃത്വത്തിൽ ഈ മേഖലയിലുണ്ട്. അതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണിത്. മേപ്പാടിയിൽ ദുരന്തമുണ്ടായ ഭാഗങ്ങളിലൊക്കെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കേരളത്തിൻ്റെ സ്വന്തം സൈന്യമായി അവരവിടെ പ്രവർത്തിച്ചു. ഇപ്പോൾ സംസ്കാരം നടക്കുന്ന പുത്തുമലയിലും DYFI നേതൃത്വത്തിലും അതുപോലെ തന്നെ മറ്റ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തന പങ്കാളിത്തം ഇവിടെ നടക്കുന്നുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ പുത്തുമലയിലെ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന കേന്ദ്രം. അവിടെ വലിയ രീതിയിൽ 30-ലധികം കുഴികൾ ഇവിടെ എടുത്തിരുന്നു. അതുപോലെ തന്നെ നിരവധി ആളുകൾ, പ്രദേശവാസികൾ ആരുടെ മൃതദേഹമാണ് എന്ന ഒരു കാര്യം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര ജീർണിച്ച അവസ്ഥയിലുള്ള മൃതദേഹങ്ങളടക്കം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മുഴുവൻ നിയമവശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇന്നിവിടെ സംസ്കാര പ്രവർത്തനം നടക്കുക. അത് നാളെ ഒരു പരാതിയോ അല്ലെങ്കിൽ ആക്ഷേപമോ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായ പ്രോട്ടോക്കോളുകളും മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടുള്ള സംസ്കാര പ്രവർത്തനങ്ങളാണ് നടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ തിരിച്ചറിയാനാകാത്ത രീതിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമുണ്ട്. അതുപോലെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത നിരവധി മൃതദേഹങ്ങളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവയൊക്കെ സംസ്കരിക്കണം. അതിൽ ബന്ധുക്കൾ, ഞങ്ങളുടെ ബന്ധുക്കളാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ എത്തി പരിശോധനകളും DNA ടെസ്റ്റ് അടക്കം നടത്തി അതിനുശേഷം പോലും തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കുക. DNA സാമ്പിൾ അടക്കം എടുത്തു വെച്ചിട്ടുണ്ട്. ഭാവിയിൽ ഒരു പരാതിയോ ആക്ഷേപമോ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ പുത്തുമലയിൽ സംസ്കാര പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ക്ഷമ്യ, സച്ചിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ മരിച്ച ആൾക്കാരിൽ 67 പേരുടെ മൃതദേഹങ്ങളാണ് ഇനി തിരിച്ചറിയാനുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമാകുന്നു, ഒപ്പം തന്നെ അവരെ അവസാനമായി ഒന്ന് കാണാൻ കൂടി കഴിയാത്ത അവസ്ഥയിലാണ് വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ പല കുടുംബങ്ങളും.